ആറ്റ്ലിയുടെ ജവാൻ സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പൊ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ജിന്ദാ ബന്ദയ്ക്ക് ശേഷം ജവാൻ സിനിമയിലെ സെക്കൻഡ് സിംഗിൾ വരാൻ പോകുവാണ്. ജവാൻ സിനിമയുടെ സെക്കൻഡ് സിംഗിൾ ചലയ ഓഗസ്റ്റ് 14 പുറത്തു വിടും. കങ്കുവ സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പൊ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. കങ്കുവയുടെ നിലവിലെ ഷെഡ്യൂൾ ഇപ്പോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പടത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ഓഗസ്റ്റ് 16 ആരംഭിക്കും. 20 ദിവസത്തിന്റെ ഷെഡ്യൂളിൽ സിനിമയിലെ പ്രധാനപ്പെട്ട ആക്ഷൻ സീക്വൻസുകളാണ് ഷൂട്ട് ചെയ്യുന്നത്. ആന്ധ്രയിലെ കോസ്റ്റൽ റീജിയനിലാണ് കങ്കുവയുടെ അടുത്ത ഷെഡ്യൂൾ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ്, കങ്കുവ സിനിമയിലേക്ക് പുതിയൊരാൾ കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ആക്ടർ ജഗപതി ബാബു ഒരു പ്രധാന വേഷത്തിൽ കങ്കുവയിൽ ഉണ്ടാവും. അടുത്ത ഷെഡ്യൂളിൽ പുള്ളിയുടെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജയിലർ ബീസ്റ്റിന് ശേഷം രജനീകാന്തിന്റെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ആണ് ജയിലർ. നെഗറ്റീവിൽ നിന്ന് തുടങ്ങിയ ഒരു സിനിമ റിലീസായപ്പോ ചരിത്രമായി മാറി. കിട്ടിയതിനൊക്കെ മറുപടി പറയാൻ ഒരു കാലവും കടന്നുപോയിട്ടില്ല. കിട്ടിയതിനൊക്കെ എണ്ണ നെൽസൺ ജയിലറിലൂടെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തമിഴ് സിനിമയുടെ മുൻനിര സംവിധായകർക്കൊപ്പം നെൽസനും ഉണ്ടാവും. ചിലപ്പോ ലോകേഷിനെ പോലെ തന്നെ 4-ാമത്തെ പടത്തിലൂടെ പുതിയൊരു ഇൻഡസ്ട്രി കൂടി ഉണ്ടായിരുന്നു വരാം. പടത്തിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഇൻഡസ്ട്രി കുറഞ്ഞൊന്ന് പ്രതീക്ഷിക്കണം. വേൾഡ് വൈഡ് കുറഞ്ഞത് 500 കോടി എങ്കിലും വരും. ഇപ്പോ തന്നെ ജയിലർ സിനിമ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് നേടിയിട്ടുള്ളത് 150 കോടിക്ക് മുകളിലാണ്. ജയിലർ സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ ഇങ്ങനെയാണ്. ജയിലർ സിനിമ തമിഴ്നാട്ടിൽ നിന്ന് 46 കോടിയും, തെലുങ്ക് സ്റ്റേറ്റിൽ നിന്ന് 17 കോടിയും, കേരളത്തിൽ നിന്ന് 11 കോടിയും, കർണാടകയിൽ നിന്ന് 16 കോടിയും, നോർത്തിൽ നിന്ന് 5 കോടിയും, ഓവർസീസിൽ നിന്ന് 70 കോടിയും. അങ്ങനെ ജയിലർ സിനിമ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് നേടിയിട്ടുള്ളത് 165 കോടിയാണ്. ഇന്നത്തെ കളക്ഷൻ കൂടി കൂട്ടി 200 കോടി കടന്നിട്ടുണ്ട്. ജയിലർ സിനിമ കേരളത്തിൽ പുതിയൊരു റെക്കോർഡ് കൂടി ഉണ്ടാക്കാൻ സാധ്യത അധികമാണ്. ഇപ്പോ തന്നെ ജയിലർ സിനിമ 2 ദിവസം കൊണ്ട് കേരളത്തിൽ നേടിയിട്ടുള്ളത് 11 കോടിക്ക് അടുത്താണ്. ഇന്നത്തെ നാളത്തെ കാര്യം പിന്നെ പറയുക വേണ്ട, ബുക്കിംഗ് ഒക്കെ ഹെവിയാണ്. ഇപ്പൊ തന്നെ 70% റിക്കവറി നടന്നിട്ടുണ്ട്. അപ്പോ ഈ പോക്കാണെങ്കിൽ പണം കേരളത്തിൽ നിന്ന് ഒരു 50 കോടി ഫൈൻ ഇടാൻ സാധ്യത അധികമാണ്. അങ്ങനെയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ 50 CR ഓപ്പൺ ചെയ്യുന്ന ആദ്യ തമിഴ് പടം ജയിലർ ആയിരിക്കും. പണം കാണാത്തവരുണ്ടെങ്കിൽ OTT വേണ്ടി കാത്തിരിക്കണം. തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായാൽ മിസ്സായതാ. അതുകൊണ്ട് പെട്ടെന്ന് അടുത്തുള്ള തിയേറ്ററിലേക്ക് വിട്ടോ. ജസ്റ്റ് വാച്ച് അല്ല, മസ്റ്റ് വാച്ച് ആണ്. ദളപതി 68 പടത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോ കുറച്ച് അപ്ഡേറ്റുകൾ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ്, ദളപതി 68 സിനിമയ്ക്കായി യുവൻ ശങ്കർ രാജയുടെ വർക്കുകൾ നടന്നു വരികയാണ്. പടത്തിൽ മാക്സിമം 4 സോങ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്ഥിരശൈലി എന്ന് മാറി പുള്ളി കുറച്ച് വെറൈറ്റി പരിപാടിയാണ് ദളപതി 68 വേണ്ടി തയ്യാറാക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് പടത്തിന്റെ സ്റ്റോറിയുടെ ഭാഗത്തുനിന്നാണ്. പടത്തിന്റെ വൺ ലൈൻ സ്റ്റോറി തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വൺ റൈറ്റുമാണ്. ആരും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരുപാട് സർപ്രൈസ് എലമെന്റ്സുകളുള്ള ഒരു പടമായിരിക്കും ദളപതി 68. അടുത്ത അപ്ഡേറ്റ്, ദളപതി 68 ഒരു മൾട്ടി സ്റ്റാർ സിനിമയായിരിക്കും. ഒട്ടും പ്രതീക്ഷിക്കാത്ത പല ടോപ്പ് ആക്ടേഴ്സും ദളപതി 68 ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേ ആക്ടേഴ്സും ഇതിന് ഓക്കെ ആണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതത്രയും ഒഫീഷ്യൽ ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ്. ഇത് തന്നിട്ടുള്ളത് വെങ്കട് പ്രഭുവിന്റെ ഫാദർ ആയിട്ടുള്ള ഗംഗൈ അമരനാണ്. അടുത്തത് ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ്. ദളപതി 68 സിനിമയിൽ ഹീറോയിനായിട്ട് എത്തുന്നത് ജ്യോതികയാണ്. ഒക്ടോബറിൽ സിനിമയുടെ ഷൂട്ടിനായി ജ്യോതികയുടെ ഡേറ്റ് വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ കൺഫേം ആയിട്ടില്ല. ഓണം റിലീസായിട്ടെത്തുന്ന RDX സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ പുറത്തുവിടും. ലാലേട്ടന്റെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ പടത്തിന്റെ ടൈറ്റിൽ ലുക്ക് ഇപ്പോ പുറത്തുവിട്ടിട്ടുണ്ട്. പടത്തിന്റെ പേര് നേര്. സൂര്യ ഡയറക്ടർ ശങ്കർ ഒന്നിക്കുന്നു. ഓൾറെഡി വന്ന അപ്ഡേറ്റ് ആണ്, വേൽപ്പാരി എന്ന ഇതിഹാസത്തെ ബേസ് ചെയ്താണ് ഈ പ്രോജക്ട് എത്തുന്നത്. വേൽപ്പാരി എന്ന ക്യാരക്ടർ ആയിട്ടാണ് സൂര്യാണൻ ഈ പടത്തിൽ എത്തുന്നത്. കങ്കുവയ്ക്ക് ശേഷം സൂര്യാണൻ കമ്പിറ്റിയുള്ള 3-ാമത്തെ ഹിസ്റ്റോറിക്കൽ പ്രോജക്ട് ആണ് ഇത്. പടത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് അനിരുദ്ധ് ആയിരിക്കും. ഇത് ഒരു മൾട്ടി സ്റ്റാർ പ്രോജക്ട് ആണ്. ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ യാഷ് എത്തിയേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2026 പടത്തിന്റെ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ ആഫ്റ്റർ ഇന്ത്യൻ ടു റിലീസ്. ലിയോ സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോ 2 അപ്ഡേറ്റുകൾ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ്, ലിയോ സിനിമയുടെ അടുത്ത ഗ്ലിംസ് ഓഗസ്റ്റ് 15 വരും. കൂടാതെ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററും പുറത്തുവിടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ കൺഫേം അല്ല. അടുത്ത അപ്ഡേറ്റ്, ലിയോ ഓഡിയോ ലോഞ്ച് മലേഷ്യയിലായിരിക്കും എന്ന് റൂമർ വരുന്നുണ്ട്. സെപ്റ്റംബറിൽ മലേഷ്യയിൽ വെച്ച് ലിയോ സിനിമയുടെ പ്രൊമോഷൻ ഇവന്റ് നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ലിയോ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ലളിത് കുമാറും ജഗദീഷും മലേഷ്യയിൽ എത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു പ്രൊമോഷൻ ഇവന്റ് ആണ്, അല്ലാതെ ലിയോ ഓഡിയോ ലോഞ്ച് മലേഷ്യയിൽ വെച്ചാണെന്ന് കൺഫേം ആയിട്ടില്ല. ലിയോ സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഡേറ്റ് ഇപ്പോ ഉടനെ അനൗൺസ് ചെയ്യും.